ഓക്കെ. അപ്പൊ ഇവിടെ നടക്കുന്നത്, അതായത് ഈ ഗർഭം ഞങ്ങളുടെ അല്ല എന്നും പറഞ്ഞിട്ട് എങ്ങനെയും കൈ ഒഴിഞ്ഞിട്ട് അവസാനം വളച്ച് തിരിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെ പറ്റൂലല്ലോ, ഇത് മുസ്ലിങ്ങളുടെ പരിപാടിക്ക് തന്നെ ഇടറല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അതിനുള്ള ഭയങ്കര പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഏതൊക്കെയോ ഡൊമിനിക് മാർട്ടിൻ എന്നും പറഞ്ഞിട്ട് കുറെ പ്രൊഫൈലായിട്ട് വന്നിരിക്കുകയാണ്. ഈ സംഘി ഭീകരരും ക്രിസംഘികളും ചേർന്ന് ഉണ്ടാക്കിയതേ ആയിരിക്കുള്ളൂ ഇത് ഉണ്ടാക്കുക. എന്നിട്ട് വല്ല ബംഗ്ലാദേശി ഗ്രൂപ്പിൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോയിട്ട് ചേരുക, ചേർന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുടെ റെക്കമെൻഡേഷൻ വരും, അവരുടെ അക്കടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക, കണ്ടോ കണ്ടോ ഡൊമിനിക് മാർട്ടിൻ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് കാണിക്കാൻ ഇത്ര വലിയ പണിയുണ്ട് ഇന്നത്തെ കാലത്ത്. എന്നാൽ അതൊക്കെയാണ് വലിയ ലൈവ് ചാനലിൽ വന്ന് കാണിച്ചിട്ട് വലിയ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അതാണിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത്. ഞാൻ പേര് പറഞ്ഞേക്കാം, കുറച്ച് പേരുകൾ പറയേണ്ടിയിരിക്കുന്നു. അബ്ദുൾ ഹസൂൻ, അബ്ദുൾ നാസിർ, അബ്ദുൾ ഹഫീസ്, അബ്ദുൾ മാലക്, അബ്ദുൾ കരീം, അബ്ദുൾ കരീം വീഡിയോസ്, മുല്ല അബ്ദുള്ള മത്തീൻ, അബ്ദു സമദ്, അബ്ദു അസീസ് ബ, അബ്ദുൾ അസീസ് ബംഗ്വ, അബ്ദുൾ കരീം യത്താര, അബ്ദുൾ കരീം, അബ്ദുൾ ഷേഖ്, അബ്ദുൾ മജീദ്, ഇങ്ങനെ പോവാണ്. ഞാൻ വായിച്ചാലും വായിച്ചാലും അവസാനിക്കില്ല. സ്ക്രീനിൽ നിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടാവും. മാത്രമല്ല, നമ്മുടെ സക്കീർ നായിക്കിന്റെ വീഡിയോസ് പോലും ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പോലീസുകാരോട് അന്വേഷിക്കേണ്ടത് എന്ന് മാത്രമല്ല, സക്കീർ നായിക്കിന്റെ വീഡിയോകൾ ഷെയർ ചെയ്തത്ര എവിടെ തെളിവ്? ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കട്ടെ, അല്ലാതെ ഇപ്പോ യാതൊരു തെളിവും ഇല്ലാതെ വെറുതെ വായിൽ വന്നത് കൊതക്കെ പാട്ട് പറഞ്ഞ പോലെ പാടിയിട്ട് കാര്യമല്ലോ. എല്ലാവർക്കും ഒരേ ഒരു പാട്ടാണ്, സാക്കിർ നായിക്കിന്റെ വീഡിയോ ഷെയർ ചെയ്തു. ഇപ്പോ ഈ ട്രെയിൻ തീവിപ്പ് നടന്നല്ലോ, ഒരു ഷാറുഖ് സൈഫി അവിടെയും വന്ന് സാക്കിർ നായിക്കിന്റെ വീഡിയോ ഷെയർ ചെയ്തു, ഇവിടെയും സാക്കിർ നായിക്കിന്റെ വീഡിയോ ഷെയർ ചെയ്തു. അതേസമയം ഈ ട്രെയിൻ കത്തിക്കൽ വേറെ രണ്ടെണ്ണം വേറെയും നടന്നു, ആ സമയത്ത് ഡോക്ടർ സാക്കിർ നായിക്ക് ഉറങ്ങാൻ പോയി, ആ സമയത്ത് ഷെയർ ചെയ്തില്ല, ഇപ്പൊ വീണ്ടും ഷെയർ ചെയ്ത് വന്നു. അതും ആര്? ഒരു കാസ തീവ്രവാദി ക്രിസ്ത്യാനികളിലെ വേറൊരു വിഭാഗത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആൾ പോലും ഡോക്ടർ സാക്കിർ നായിക്കിന്റെ വീഡിയോ പങ്കുവെച്ചു എന്നാണ് പറയുന്നത്. ഇവരിനി രൂപത്തിൽ പലതും പറയും എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ മാർട്ടിൻ ഡൊമിനിക്ക് ഒരു മുസ്ലിമിന്റെ കടയിൽ നിന്നൊരു ജ്യൂസ് വാങ്ങി, ആ അത് മതി, കണ്ട ജ്യൂസ് പറഞ്ഞാൽ ജൂതന്മാർ, അപ്പൊ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് മുസ്ലിം എടുത്ത് ജ്യൂസ് വാങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് അന്വേഷിക്കണം എന്നൊക്കെ ഈ സംഘികൾ പറയും. അതിലൊന്നും അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘികൾ ഒരു ഭാഗത്ത് കൂടെ ഇത് ചെയ്യുമ്പോൾ ക്രിസംഘികളും യാതൊരു മോശമില്ല. സ്വന്തം ഗർഭം അയൽപക്കത്തവരുടെ പെരടിക്ക് കെട്ടിവെക്കാനുള്ള പരിപാടിയാണ്, കേട്ടു നോക്കാം. ഇദ്ദേഹം ഒരു മാസം മുമ്പ് ഗൾഫിൽ നിന്ന് വന്നു എന്ന് കേൾക്കുന്നു. ഇദ്ദേഹം ഇപ്പോഴും ക്രിസ്ത്യാനിയാണോ അതോ മറ്റേതെങ്കിലും മതത്തിൽ ചേർന്ന് ആരുടെയെങ്കിലും വ്യക്താവായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് അറിയില്ല. അറിയില്ല തീർന്നില്ല അശ്മി, അങ്ങനെയൊന്നും ഇല്ല. വേറെ ഒരു മതത്തിനും ചേർന്നിട്ടില്ല അയാൾ. യഹോവാ സാക്ഷികളുടെ തിരുത്തൽ വെറുതെ വിഷം കലക്കല്ലേ, ഒന്നുമില്ല, ഒരു സാധനമില്ല, വെറുതെ പറയുകയാണ്, വെറുതെ ശബ്ദമുണ്ടെന്ന് വെച്ച് വെറുതെ വിഷം കലർത്തല്ലേ, വെറുതെ വിഷം കലർത്തല്ലേ ഉണ്ടായിട്ടില്ല. ഇവിടെ സംഭവിച്ച ഞാൻ പറയാം, യഹോവാ സാക്ഷികളെ തിരുത്താൻ ശ്രമിക്കുന്നു, യഹോവാ സാക്ഷികളെ തിരുത്താൻ ശ്രമിക്കുന്നു, യഹോവാ സാക്ഷികൾ രാജ്യദ്രോഹികളാണെന്ന് ഇയാൾ വിശ്വസിക്കുന്നു, രാജ്യദ്രോഹികളെ തിരുത്താൻ കൊല്ലാൻ ശ്രമിക്കുന്നു ഇയാൾ, അത്രേ ഉള്ളൂ. എന്റെ ചാൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹഷ്മി ഇവിടെ നിന്ന് വലിയ വീര്യത്തോടെ പറയുന്നുണ്ട്, രാജ്യ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ മാനക്കേടുണ്ടാക്കിയത്, ഇന്ത്യ തീവ്രവാദത്തിന്റെയും ഇത്തവണ കെന്നഡിയുടെയും ചീട്ട് കയറി. ഇത്തവണ കെന്നഡിയുടെ ഒരു മലരും ഇവിടെ അറിയില്ല, ഒരു മലരും ഇവിടെ അറിയില്ല, ഒരു മലരും ഇവിടെ അറിയില്ല. കണ്ടില്ലേ, അതായത് ഇയാളിനിപ്പോ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് മുസ്ലിം ആക്കി മാറ്റാനുള്ള പരിപാടിയാണ്. ഇയാൾ ഒരു മാസം മുമ്പ് വരെ ഗൾഫിലായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കണം, ഈ ഗൾഫ് എന്ന് പറയുന്നത് എന്താണ്? മതം മാറ്റാനുള്ള വല്ല യന്ത്രമറ്റുണ്ടോ? ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോവാ, തിരിച്ചു വരുമ്പോൾ മുസ്ലിം ആയിട്ട് വരിക, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഗൾഫ് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട്, ഇന്ത്യ എന്ന് മാത്രമല്ല ലോകമെമ്പാടുന്നു പോകുന്നുണ്ട്, അവർ ക്രിസ്ത്യാനികളായിട്ട് തന്നെ തുടരുന്നുണ്ട്. അത് മാത്രമല്ല, ഇയാൾ ഗൾഫിലായിരുന്നെന്ന് കേൾക്കുന്നു എന്നാണ് ഈ ഒരു കെന്നഡി പറയുന്നത്. കേൾക്കുന്നു, ഒരു ഉറപ്പുമില്ല. എന്നുവെച്ചാൽ ഒരു ഉറപ്പില്ലാത്ത സംഗതിയൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ വാദിക്കാൻ വരുന്നത്. അതോടൊപ്പം തന്നെ കുക്കികളെ RSS കൊല്ലുന്നു എന്ന നുണൊന്നും പറയണ്ട എന്നാണ് പറയുന്നത്. പിന്നെ കുക്കികളെ ആരാ കൊന്നത്? മുസ്ലിങ്ങളാണോ? ഒന്ന് ചിന്തിച്ച് നോക്കണം, 5 മാസമായിട്ട് RSSകാരും BJPക്കാരും ഭീകരന്മാരൊക്കെ ചേർന്ന് അവരെ കൊന്നൊടുക്കിയിട്ട്
നാനൂറ് ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചിട്ട് 175 ക്രിസ്ത്യാനികളെ കൊന്നിട്ട് 100 കണക്കിന് ക്രിസ്ത്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും തന്നെ RSS BJP-ക്കാരല്ല, അത് ഏതോ കാട്ടുജാതിക്കാർ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്തതാണ്, ചിലപ്പോൾ മുസ്ലിങ്ങളാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ വരെ മടിക്കുരവന്മാര് അതാണ് ഇപ്പോൾ ഓരോ ചാനൽ ചർച്ചയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ എന്താ പറഞ്ഞിരുന്നത്, ഇത് മുസ്ലിങ്ങളാണ്, ഭീകരവാദമാണ്, പാലസ്തീനാണ്, ഗാസയാണെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്തായി, സ്വന്തം പെരടിക്ക് വന്നപ്പോൾ ഇനിയിപ്പോ ഈ ഗർഭം എങ്ങനെയും ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോ പല പല തരം ഉടായിപ്പുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഡൊമിനിക് മാർട്ടിൻ കാസ തീവ്രവാദികളുടെ ഒരു അംഗമാണ്. ഇപ്പൊ ഈ കാസക്കാർ പറഞ്ഞത് എന്തറിയോ, ഏ ഇയാൾ ഞങ്ങളുടെ പാർട്ടിയിലെ അംഗമല്ല എന്നോ ഇയാളൊക്കെ വിട്ടുപോയിക്കണെന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ യഹോവ സാക്ഷികൾ പറയുന്നത് ഇയാൾ ഞങ്ങളുടെ സഭയിലത്തെ ആളല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇയാൾ എന്തിനാണ് അവരുടെ സഭയിൽ എല്ലാ ദിവസവും പങ്കെടുത്തുകൊണ്ടിരുന്നത്, ആ സഭയിലത്തെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവിടെ പോയി ബോംബ് വെച്ചത്. അപ്പൊ ആ സഭക്കാരൻ തന്നെയാണ് ആ സഭയത്തെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബോംബ് വെച്ചു, അതാണ് സംഭവം. എന്നിട്ടിപ്പോ ഇവര് ഈ രൂപത്തില് കഴുകി വെളുപ്പിക്കാൻ നോക്കുകയാണ്. ഒരിക്കലും വെളുക്കൂല, വെളുക്കൂല എന്ന് മാത്രമല്ല ഇനി കൂടുതൽ കൂടുതൽ കറുക്കുകയേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.